പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ദൈവ ധന്യ തിരുനാമത്തിന് മഹത്വം. ഒരു അനുഗ്രഹമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയല്ലോ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെയും ആത്മധവനത്തിൻ്റെയും 18-ാമത്തെ പകലിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന വലിയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനൊക്കെ നമ്മെ ദൈവം ഇടയാക്കിയല്ലോ. ആ ഉറക്കക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ഈ ശുശ്രൂഷയിലും ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നതായ എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രഥമ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ നെൽസൺ മണ്ടേല തൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതപ്പെട്ട തൻ്റെ ഒരു ജീവിത അനുഭവം ഇപ്രകാരമായിരുന്നു. താൻ പ്രസിഡന്റ് ആയതിനു ശേഷം തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുവാനായി കടന്നുപോയി. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൻ്റെ അടുത്ത ടേബിളിൽ ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹവും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെൽസൺ മണ്ടേല തൊട്ടടുത്ത ടേബിളിലിരിക്കുന്ന വ്യക്തിയും കൂടെ തൻ്റെ ടേബിളിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ ആ വ്യക്തിയും തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ടിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ നെൽസൺ മണ്ടേലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വ്യക്തിയെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം വന്നു. കഴിച്ചു കഴിയുന്നതുവരെയും തൻ്റെ കരങ്ങൾ വിറയ്ക്കുന്നതായിട്ടും കാലുകൾ വിറയ്ക്കുന്നതായിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നെൽസൺ മണ്ടേലയോട് ചോദിച്ചു, പറഞ്ഞു, സാറേ, ആ വ്യക്തിയുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്തോ അസുഖമുണ്ട് ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നെൽസൺ മണ്ടേല ഇപ്രകാരം പറഞ്ഞു, ആ വ്യക്തിക്ക് അസുഖം ഒന്നും ഉണ്ടായിട്ടല്ല കൈയും കാലും വിറയ്ക്കുന്നത്. കൈയും കാലും വിറയ്ക്കുന്നതിന് ഒരു കാരണമുണ്ട്. നെൽസൺ മണ്ടേല ജയിലിലായിരുന്ന സമയത്ത് ജയിൽ കാവൽക്കാരനായിരുന്നു ഇദ്ദേഹം. കഠിനമായ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരിറ്റ് ദാഹജലത്തിനായിട്ട് ഈ വ്യക്തിയോട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ ആ വ്യക്തി വളരെ മോശമായി, വളരെ മൃഗീയമായ നിലയിൽ തന്നോട് ഇടപെടുമായിരുന്നു. ആ കാവൽക്കാരനും തന്നെ വളരെയധികം ഉപദ്രവിക്കുവാനും ഇടയായിത്തീർന്നു. ആ വ്യക്തിയാണ് ഈ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതായ ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പ്രസിഡന്റാണ്. ആ അന്ന് നടന്ന സംഭവം ഓർത്ത് തന്നെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ ജയിലിലടയ്ക്കുമോ എന്നുള്ള ഭീതിയിൽ തൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നതാണെന്ന് നെൽസൺ മണ്ടേല പറയുവാനായിട്ടിടയായി. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ആ വ്യക്തിയോട് ദ്രോഹം ചെയ്യുവാൻ കഴിയത്തില്ല. ആരോടും, എന്നെ ഉപദ്രവിച്ച ആരോടും തന്നെ എനിക്ക് പകരം ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ പോളിസി അതല്ല എന്ന് പറയുവാനിടയായി. പ്രിയരെ, നെൽസൺ മണ്ടേലയ്ക്ക് വേണമെങ്കിൽ തന്നോടൊപ്പം അല്ലെങ്കിൽ അടുത്ത ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച വ്യക്തിയെ
കൂടെ ഇരുത്താതെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ആ വ്യക്തിയുടെ മേൽ എന്തെങ്കിലും കുറ്റം ചാർത്ത് ജയിലിലടയ്ക്കാമായിരുന്നു മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ. എന്നാൽ അദ്ദേഹം അത് ചെയ്യാതെ തന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം കൊടുക്കുകയും സമാധാനത്തോടെ പറഞ്ഞയക്കുന്നതുമായ ഒരു നന്മയുടെ ഒരു അനുഭവം കാണുവാൻ കഴിയുന്നു. പ്രിയരെ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രിയരെ, നമ്മെ പലരും ഉപദ്രവിച്ചിട്ടുണ്ടാകാം. പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ടാകാം, കുറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ടാകാം, നിന്ദിച്ച സാഹചര്യങ്ങളുണ്ടാകാം. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ആഴമായ വൈരാഗ്യവും വിദ്വേഷവും, എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ തിരിച്ച് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയിൽ നാം കടന്നുപോയേക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഈ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മോട് തിന്മ പ്രവർത്തിച്ചവരോട് തിരിച്ച് തിന്മ ചെയ്യാതെ അവരോട് നന്മ ചെയ്യുവാൻ, അവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ തിന്മയുടെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാം. ഒരുപക്ഷെ പലതവണ ആ വിദ്വേഷം മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും കഴിയാതെ വളരെ ഭാരത്തോടു കൂടി ആയിരിക്കാം. എന്നാൽ നമുക്കിന്ന് പകലിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, നന്മ ചെയ്യുവാൻ വേണ്ടുന്ന കൃപ തരണമേ. ആരോടും വൈരാഗ്യം പുലർത്തുവാൻ ഇടയാകാതെ അവരോട് സ്നേഹത്തിലും സമാധാനത്തിലും മുന്നേറുവാൻ വേണ്ടുന്ന ദൈവിക കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാവോ? അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം, അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഇങ്ങ് സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങളൊക്കെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കിയല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേലുള്ളതിനായി നന്ദിയോടെ ഇങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, അങ്ങിൽ നിന്നുള്ള കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായിട്ട് ചുരിമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയെ നന്മയാൽ ജയിക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ പുലർത്താതെ പകരം ചെയ്യണമെന്നുള്ള ചിന്തയൊന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ കടക്കാതെ, അത്തരത്തിലൊരു ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ അങ്ങോട്ട് സഹായിക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുവാൻ, തിന്മയോട് ജയിക്കുവാൻ വേണ്ടുന്ന കൃപ പകരുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ഈ പകലിൽ നടക്കുന്ന ശുശ്രൂഷയെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദിവ്യമായ സാന്നിധ്യത്താൽ അവിടെ നിറയ്ക്കുന്ന കൃപകൾക്കായി നന്ദിയോടങ്ങി സ്തുതിക്കുകയാണ്. പാടുവാൻ അങ്ങയുടെ ദാസന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തണം. വചനം ചിന്തിക്കുവാൻ പഠിപ്പിക്കുവാനും അങ്ങയുടെ അഭിഷിക്തന്മാരെ ശക്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ അനേകരുടെ ഹൃദയത്തിൽ ആശ്വാസത്തിനും ഒരു പുതുക്കത്തിനും കാരണമായി മാറുവാൻ സ്വർഗം അവിടെ നിന്ന് കൃപ ചെയ്യുന്നതിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ശുശ്രൂഷയെ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.